സഭയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് വയനാട് ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പ്രശ്നമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തും. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സർക്കാർ ഇന്ന് സഭയിൽ കൊണ്ടുവരും. കെ ജി കമലേഷ് ചേരുന്ന വിശദാംശങ്ങളുമായി. കമലേഷ്, ഇന്നലെ പുറത്തു വന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ആരെങ്കിലും സഭയിൽ മെൻഷൻ ചെയ്യാൻ സാധ്യതയുണ്ടോ? വയനാട് പുനരധിവാസമാണോ പ്രതിപക്ഷം ഇന്ന് കരുതി വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട? പി ജി, രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭ ചേരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം SFIO അല്ല, വയനാട് പുനരധിവാസമാണ്. അതായത് ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മറ്റൊരു വിഷയം ആദ്യം ആലോചിച്ചു. അതിനപ്പുറത്തേക്ക് വയനാട് എന്തായാലും ചർച്ച ചെയ്യണം, അതിൽ ഇതുവരെ സർക്കാരിനൊപ്പം നിന്നെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, അത് എണ്ണിപ്പറയണം, എന്നിട്ട് വയനാടിലേക്ക് തെരഞ്ഞെടുപ്പിന് പോകാം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇതിൽ സഭ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കേന്ദ്രത്തെ വിമർശിക്കുകയാണ് സർക്കാർ, ഒപ്പം അവർക്കും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങാനുള്ള സാധ്യതയുണ്ട്. SFIയുടെ കാര്യം, SFIO ഇപ്പോൾ ഏത് രീതിയിൽ പ്രതിപക്ഷം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു അറിയിപ്പില്ല. സബ്മിഷനെ ലിസ്റ്റിലൊന്നും അതില്ല. നമുക്കറിയാം, നേരത്തെ SFIO വലിയ രീതിയിൽ വിവാദമായപ്പോഴും ആദ്യം ഇതെടുക്കാൻ മടിച്ചിരുന്നു. മാസപ്പടി ഡയറിയിലെ കോൺഗ്രസ് നേതാക്കളുടെ പേരുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ആദ്യം മടിച്ചു, പിന്നീട് മാത്യു സ്വന്തം നിലയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു, പിന്നീട് പാർട്ടി ഏറ്റെടുത്തു. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് ഏതെങ്കിലും രീതിയിൽ ചർച്ചയിലോ മറ്റോ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോൾ ഏതെങ്കിലും സബ്മിഷനായിട്ടോ മറ്റോ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടില്ല. PG.